ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൃന്ദ കുക്കിംഗ് മാജിക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നവരാത്രിയൊക്കെ അല്ലേ, നല്ല വായലിട്ടൽ അലിഞ്ഞു പോകുന്ന മോത്തിച്ചൂർ ലഡുവാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നമ്മുടെ വായലിട്ടൽ അലിഞ്ഞു പോകുന്ന മോത്തിച്ചൂർ ലഡു ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ മെഷറിംഗ് കപ്പിന്, 250 ml മെഷറിംഗ് കപ്പിന് ഒരു 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്പോൾ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല, ഏത് കപ്പാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഏത് കപ്പാണോ എടുക്കുന്നത് അതിന് 1.5 കപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഈ കട്ടയൊന്ന് ഉടച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആദ്യം കട്ട ഒന്ന് ഉടച്ചെടുക്കാം, എന്നിട്ട് ലൂസാക്കി എടുക്കാം. നമ്മൾ ഇതിൻ്റെ കട്ടയെല്ലാം നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ മാവ് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കണം ഇതിനൊരു കൺസിസ്റ്റൻസി. ഇത് കണ്ടോ, നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് വെള്ളവും ആവരുത്. ഇനി ഞാനിതിലേക്ക് മോതിച്ചൂർ ലഡു നമ്മൾ ഓറഞ്ച് കളറിലല്ലേ, അപ്പോൾ 2 നുള്ള് കളറിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 നുള്ള് ഉപ്പ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം, ബൂന്തിയാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ലഡ്ഡും ജിലേബിയും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ തന്നെ ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ഡാൽഡ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഈ ഓയിൽ ഒരു നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു സ്ട്രെയിനറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ബാറ്റർ ഇങ്ങനെ ഒന്ന്, എന്നിട്ട് ബാറ്റർ നമ്മളൊന്ന് ഇങ്ങനെ പരത്തി വീഴ്ത്തി കൊടുക്കും, എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വീഴ്ത്തി കൊടുക്കും. ഇങ്ങനെ കൊടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ബൂന്തി വീണോളും. വേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ബൂന്തി. അപ്പോൾ നമ്മളിതൊരു 30 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെ നമ്മളിതിലേ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ മോത്തിച്ചൂർ ലഡുവിന് നമുക്ക് ഈ ബൂന്തി കുറച്ച് ക്രിസ്പി ആയി തന്നെ ഫ്രൈ ആയിട്ട് കിട്ടണം. നമ്മൾ സാധാരണ ബൂന്തി ലഡുവിന് അത്ര നമ്മൾ ക്രിസ്പി ആക്കാറില്ല ബൂന്തി, പക്ഷേ മോത്തിച്ചൂർ ലഡുവിന് നമ്മൾ ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കും. നമുക്കിനി ഇത് വേണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ ഒരു ട്രിപ്പ് ഇപ്പോൾ നമ്മുടെ വറുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതുപോലെ ബാച്ച് ബാച്ചായിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്ത് ബൂന്തിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ അതേ ഞാൻ നമ്മുടെ ബൂന്തിയെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. മാവെല്ലാം, കടലമാവെല്ലാം ഫ്രൈ ചെയ്തിട്ട് ബൂന്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ചെറുതായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മോത്തിച്ചൂർ ലഡുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ബൂന്തി വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ചെറുതാണ്. നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ
മിക്സിയുടെ ജാറിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം എന്നില്ല. അപ്പം ഞാനിപ്പോൾ ഒന്ന് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പം അതെ, ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്ത ബൂന്തിയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം അരഞ്ഞിട്ടില്ല, പക്ഷേ ഒന്നും കൂടിയും നല്ല ക്രഷായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു പഞ്ചസാര പാനി തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് പഞ്ചസാര, നമ്മൾ 1.5 കപ്പ് കടലമാവാണ് എടുത്തത്, അപ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അത്ര തന്നെ 1¼ കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പഞ്ചസാരയും 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. 3-4 മിനിറ്റ് അത് മതി. ഇത് വൺ സ്റ്റീം കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. ഇനി ഞാനിതിലേക്ക് വീണ്ടും 2 പിഞ്ച് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ പഞ്ചസാര പെട്ടെന്ന് തന്നെ കട്ടിയായി പോവാ, സ്റ്റിക്കി ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 നുള്ളിലെ കളറും 1/2 ടീസ്പൂൺ ലൈം ജ്യൂസും ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ബൂന്തിയുടെ മിക്സ്ചർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് ഉള്ളത്. അപ്പം ഇപ്പം നമുക്കിത് ഇത്തിരി വെള്ളമായിരിക്കുന്ന പോലെ തോന്നും. നമ്മളിനി ഇതൊന്ന് നോൺ സ്റ്റിക് പാത്രമല്ലേ, അപ്പം അടിയൊന്നും പിടിക്കില്ല. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി ഇളക്കി നല്ല തിക്കാക്കിയിട്ട് എടുക്കാം. അതാ നമ്മുടെ സൈഡൊക്കെ നല്ലപോലെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെയാണ് ഇളക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മോത്തിച്ചൂർ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചൊരു 30 മിനിറ്റ് വെക്കണം. ഇപ്പോഴേ നമ്മൾ ലഡു നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, ആ പഞ്ചസാര സിറപ്പൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്ത് നല്ല, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കറക്റ്റ് മോത്തിച്ചൂർ ലഡുവിൻ്റെ ഇതായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഇതിൻ്റെ ബൂന്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മോത്തിച്ചൂർ ലഡുവിന് ബൂന്തി കുറച്ച് ക്രിസ്പി ആവണമെന്ന്. പക്ഷേ ഇതാ ഇപ്പോൾ നോക്കൂ, കറക്റ്റ് എന്ത് സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ, അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ കൈ വച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഞാനിതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ കുറച്ച് പിസ്ത ഗ്രീനും അതുപോലെ കാഷ്യൂനട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിട്ട് കൊടുക്കാം. ഇപ്പോൾ റേസിൻസ് മുന്തിരി ഇഷ്ടമാണെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്കിത് ഉരുട്ടി എടുക്കാം. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് 1.5 കപ്പ് കടൽമാവെന്ന് ഈ ഒരു വലുപ്പത്തിലുള്ള 18 ലഡു കിട്ടിയിട്ടുണ്ട്. പിന്നെ 1 കുഞ്ഞു ലഡുവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും താങ്ക് യു.